അവിടെ ആ കൊടക്കളം പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിലാണ് എന്റെ വീട് വരുന്നത്. ഈ വീടിന്റെ ഒരു വീടിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ പറഞ്ഞ ബോംബ് സ്ഫോടനം നടന്ന വീട് വരുന്നത്. ഓക്കെ, അതിന് ചുറ്റിനും വീടുകളുണ്ട്. ആ വീടുകളിലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ ആരും തന്നെ ഈ സത്യം വിളിച്ചു പറയാൻ ധൈര്യമില്ല. കാരണം അവർക്കൊക്കെ മരണഭയാണ്. നാളെ അവരെ എന്ത് സംഭവിക്കാം? അവരുടെ വീടുകൾ ബോംബെറിയോ, ഇല്ലെ അവരെ ആൾക്കാരെ കൊല്ലുകയോ? അങ്ങനെ ഒരു ഭയത്തിലാണ് ആരും ഒന്നും തന്നെ പറയാൻ സമ്മതിക്കാത്തത്. പക്ഷേ നാളെ ഇപ്പൊ ഈ സത്യം പറഞ്ഞതിന് ബോംബ് നിർമ്മിക്കുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരുന്നോ? എപ്പോഴെങ്കിലും പോലീസിനെ അറിയിച്ചിട്ടുണ്ടോ? എന്നിട്ട് പോലീസ് പരാതി സാഹചര്യമുണ്ടോ? അങ്ങനെയാണോ? അല്ല, ഈ പോലീസ് അവിടെ വരാറൊന്നുമില്ല. അവിടെ വീട്ടില് ബോംബ് നിർമ്മിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവിടെ ബോംബ് സ്ഫോടനം നടന്നത് നാല് ഒരു കുറച്ച് ദിവസങ്ങളായി, കുറച്ച് വർഷങ്ങളായി, ഒരു വർഷം കാണും, രണ്ട് വർഷം കാണും, പൂട്ടിക്കിടന്ന വീട്ടിലാണ് ഈ ബോംബ് സ്ഫോടനം നടന്നിരിക്കുന്നത്. ഈ ബോംബ് സ്ഫോടനം നടക്കുന്ന സമയത്ത്, ആ സമയത്ത് നിങ്ങൾക്ക് കേൾക്കാവുന്ന രീതിയിൽ തന്നെയായിരുന്നു അവിടെ എത്ര ആളുകൾ ഉണ്ടായിരുന്നു ആ വീട്ടിൽ? അല്ല മാം, അവിടെ ഓണായാലും വിഷു ആയാലും ന്യൂ ഇയർ ആയാലും ഇങ്ങനെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മള് സാധാരണക്കാർക്ക് അതൊരു ശീലായി. ആളുകൾ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, സാധാരണക്കാരായി നമ്മള് എന്നെ പോലെയുള്ള സാധാരണക്കാർ, എന്റെ അച്ഛനോ അമ്മയോ സഹോദരന്മാരോ ആരെങ്കിലും ആയിരിക്കാം, ചില്ലെങ്കിൽ കുഞ്ഞു പിള്ളേര് ക്രിക്കറ്റ് കളിക്കാൻ ബോൾ എടുക്കാൻ പോകുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ പുല്ലരിയൻ പശുവിനെ വളർത്തുന്ന ഒത്തിരി വീടുണ്ട്. അപ്പൊ അവര് പുല്ലരിയാൻ പോകുന്ന സമയത്തായിരിക്കാം ഈ ബോംബ് ചവിട്ടിയിട്ട് പൊട്ടുന്നത്. അപ്പൊ എനിക്ക് ഇവരോട് പറയാനുള്ള കാരണം, നിങ്ങൾ എവിടെ ബോംബ് ഉണ്ടാക്കി വെച്ചാലും സാരമില്ല, നിങ്ങൾ ദയവ് ചെയ്ത് അത് കെയർലെസ് ആക്കി വെക്കാതെ അത് എടുത്തുകൊണ്ട് പോവുക. സാധാരണ ജീവൻ വെച്ചിട്ട് നിങ്ങൾ ആരും കളിക്കരുത്. അല്ല സീന, ഈ അത് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരാണോ? നാട്ടിലുള്ളവർ തന്നെയാണോ? ആരാ ഉണ്ടാക്കിയെന്ന് എനിക്കറിയത്തില്ല. അല്ലല്ല, അവിടെ വന്നു പോകുന്ന ആളുകൾ, ആളുകളെ കാണുന്നുണ്ടല്ലോ. ആക്ച്വലി ഞാന് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ലഞ്ച് ടൈമിൽ വന്നപ്പോഴാണ് ഈ സംഭവം നടന്നത്. ഇത് ഈ പാർട്ടിക്കാർ അവരുന്ന് ബോംബ് എടുത്തുകൊണ്ടുപോയി എന്ന് പിന്നെ എങ്ങനെയാണ് പറഞ്ഞത്? അത് കണ്ടോ? ഇത് ഇപ്പോഴത്തെ കാര്യമല്ല മാം പറഞ്ഞത്. അത് 28 വർഷം മുമ്പ് എന്റെ വീട്ടിൽ വെച്ച് കൊണ്ടുപോയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ അത് അവിടെ ഏത് പാർട്ടിയാണ് അവിടെ ഏറ്റവും ശക്തമായി നിൽക്കുന്നത് ആ പ്രദേശത്ത്? എന്റെ വീടിന്റെ മുന്നിൽ എരഞ്ഞോളി പഞ്ചായത്ത് ഓഫീസിന്റെ നിയറസ്റ്റ് ആയിട്ടുള്ള പാർട്ടി ഓഫീസിന്റെ ഓപ്പോസിറ്റിലാണ് എന്റെ വീട്. ഏത് പാർട്ടി? അവിടെ ഏത് പാർട്ടിയുടെ ഭരണമാണെന്ന് അറിയാലോ മാഡത്തിന്? ആവശ്യമില്ലല്ലോ. അത് പറയൂ. ഇത്രയും പറഞ്ഞില്ലേ മാം, എന്റെ ജീവിതം വെച്ചാണ് കളിക്കുന്നത്. അങ്ങനെയൊന്നും പേടിക്കണ്ടെന്നേ. അതുകൊണ്ടാണ് പറയുന്നത്, 39 വർഷമായിട്ട് അവിടെ നടക്കുന്ന ഓരോ കാര്യത്തിന് അനുഭവം ഉള്ളവർ. സീന, ഇപ്പോൾ സീന, അപ്പോൾ ഈ പാർട്ടി പാർട്ടി അവിടുത്തെ പാർട്ടി പറയുന്നത് ആ പാർട്ടിക്ക് അവിടെ സ്വാധീനമില്ല എന്നാണ്? അല്ല അല്ല, അവരുടെ ആ ഏരിയ എരഞ്ഞോളി പഞ്ചായത്ത് ഓഫീസിന്റെ നെക്സ്റ്റ് തന്നെയാണ് ഈ പാർട്ടി ഓഫീസ്. അതിന്റെ ജസ്റ്റ് റോഡിന്റെ ഓപ്പോസിറ്റ് ആണ് എന്റെ വീട്. എന്റെ വീടിന്റെ ഓപ്പോസിറ്റുള്ള ഒരു വീടിന്റെ ബാക്കിലാണ് ഈ സ്ഫോടനം നടന്ന വീട്. അപ്പോ ഇത് അപ്പൊ മാഡത്തിന് ഞാൻ പറയാതെ തന്നെ കാര്യങ്ങളൊക്കെ അറിയാലോ. എന്താണ് സീനയ്ക്ക് എന്തെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് ആഭിമുഖ്യമുണ്ടോ? സീന ഇനി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് ചേർത്ത് വെക്കാൻ സാധ്യതയുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ഇപ്പൊ തന്നെ. ഞാനൊരു ആർമി ഉദ്യോഗസ്ഥ മകളാണ്. എനിക്ക് ഇന്ത്യ രാജ്യത്തോട് മാത്രമാണ്, ഇന്ത്യയിലെ ജനങ്ങളോട് മാത്രമാണ്, ജനങ്ങളുടെ ജീവന് ഓരോ ജീവനും വിലയുള്ളത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നാളെ എന്റെ ജീവൻ ഞാൻ ഈ സത്യം പറഞ്ഞുകൊണ്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ എങ്കിലും ഞാൻ മറ്റുള്ളവരുടെ ജീവൻ ഒരാളെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളൊക്കെ കണ്ടതാണ് എന്റെ അമ്മ പറയരുത് 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 പറഞ്ഞിട്ടുണ്ട്. അടുത്ത വീട്ടിലെ ചേച്ചിയും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഞാൻ ഇത് പറഞ്ഞത് ഈ ഒരു കാര്യം കൊണ്ട് മാത്രമാണ്. ഈ പറഞ്ഞ ശേഷം വല്ല വിളികളും വന്നോ? ഭീഷണി കോൾസ് വന്നോ? ഇപ്പൊ വേണ്ട മാം, അത് രണ്ടാഴ്ച കഴിഞ്ഞാലേ അതിന്റെ റിയാക്ഷൻ അറിയത്തുള്ളൂ. അങ്ങനെയാണോ അതിന്റെ കണക്ക്? അതാണ് അതിന്റെ കണക്ക്. പേടിയുണ്ടോ? ഞാൻ മീഡിയയുടെ മുമ്പിൽ വിളിച്ചു പറയില്ലല്ലോ. എന്നാലും ഒരു ദിവസം ജനിച്ചില്ലേ, ഇനി ഒരു ദിവസം മരിക്കാലോ, അത് മതി എഴുതിട്ടാ. അല്ല, ഫാമിലിനൊക്കെ ഇവർ ഉപദ്രവിക്കും മാം, അതാണ് പ്രശ്നം. അല്ല, പോലീസ് ഇപ്പോൾ അവിടെ മുഴുവൻ ഈ അടഞ്ഞു കിടക്കുന്ന വീടുകളൊക്കെ പരിശോധിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ അവിടെ വന്ന പോലീസ് നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ തിരക്കിയിരുന്നോ? ഉവ്വ് ചോദിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു?
ആ ഈ ബോംബ് മീൻസ് ഞാൻ ഇപ്പോഴുള്ള 28 വർഷം മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ നടന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് എന്റെ വീട്ടിൽ എന്റെ കൺമുമ്പിൽ നടന്ന കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരത്തിക്കാട്.